ഇസ്രയേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം ഉടൻ എന്ന റിപ്പോർട്ടിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്കയുടെ തിരക്കിട്ട നീക്കം വ്യാഴാഴ്ച ദോഹയിൽ ചർച്ച നടക്കുമെന്ന് അമേരിക്ക അറിയിക്കും പശ്ചിമേഷ്യൻ പര്യടനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് തിരിക്കും വി കെ സുഹൈലുണ്ട് വിവരങ്ങൾ നൽകാനായി സുഹൈൽ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പല വിമാന കമ്പനികളും വിമാനങ്ങളടക്കം റദ്ദു ചെയ്തിട്ടുണ്ട് എന്താണ് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം അമേരിക്ക ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് സ്വീകരിക്കുന്നു ഏത് തരത്തിൽ ഇടപെടുന്നു രേഷ്മ രണ്ട് അർത്ഥത്തിൽ ബൈഡൻ സർക്കാരിന് ഇപ്പോൾ വെടിനിർത്തൽ ആവശ്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ വളരെ പെട്ടെന്ന് സാധ്യമാകും എന്ന് നമുക്കറിയാം ആയുധ കയറ്റുമതി അതേപോലെ തന്നെ സാമ്പത്തിക സഹായം ഇതെല്ലാം ഇസ്രായേൽ നൽകുന്നത് അമേരിക്കയാണ് പക്ഷേ ഇസ്രായേലിനെയും ഹമാസിനെയും ഒന്നിച്ചിരുത്തി ഒരു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് അമേരിക്ക വിചാരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും എന്ന ഒരു ഭീഷണി അത് കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും ആക്രമണം ഉണ്ടാകാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും അതുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യയിലാകെ യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ യുദ്ധക്കപ്പലുകളും അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സഹായവുമായി പക്ഷേ ഈ ഒരു ആക്രമണത്തെ തടയാൻ ഏറ്റവും നല്ല വഴി അത് ഒരു വെടിനിർത്തൽ ചർച്ചയാണ് അതായത് ഗസയിൽ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വികാരം ഗസക്കു വേണ്ടിയാണ് ഇറാനും ഇറാൻ്റെ പ്രോക്സി സംഘടനകളും യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് അമേരിക്ക വിചാരിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയുടെ ടേബിളിലേക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക കരുതുന്നത് അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നുണ്ട് ഈജിപ്തിനെയും ഖത്തറിനെയും പരമാവധി സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ തുർക്കി ജോർദാൻ ഇറാഖ് റഷ്യ ചൈന പോലെയുള്ള രാജ്യങ്ങളെയും അമേരിക്ക ഇതിനുവേണ്ടി ഈ നയതന്ത്ര നീക്കങ്ങൾക്കു വേണ്ടി സമീപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഏതായിരുന്നാലും ഓഗസ്റ്റ് പതിനഞ്ചിന് വ്യാഴാഴ്ച ദോഹയിൽ വെച്ചുകൊണ്ട് ചർച്ച നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഖത്തറും അമേരിക്കയും ഈജിപ്തും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന നേരത്തെ തന്നെ ഇറക്കിയിരുന്നു ആ പ്രസ്താവനയിൽ പറയുന്നത് ഈ വെടിത്തിരുത്തൽ ചർച്ചകളിലേക്ക് വളരെ പെട്ടെന്ന് ഇസ്രായേലും അതേപോലെ തന്നെ ഹമാസും പോകണമെന്നുള്ളതാണ് നെത്തന്യാഹുവിൻ്റെ ഓഫീസ് ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഹമാസിൻ്റെ മേധാവി യഹിയാസ് ഇൻവാറിൻ്റേത് അടക്കമുള്ള പ്രസ്താവനകൾ വന്നിട്ടുള്ളത് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ജോ ബൈഡൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയല്ലാതെ വേറെ ഒരു ചർച്ചക്കും ഹമാസ് ഇല്ല എന്നാണ് അവർ പറയുന്നത് കാരണം അതിലാണ് സമ്പൂർണമായ വെടിനിർത്തൽ അതേപോലെ തന്നെ ഗസയിൽ നിന്ന് ഇസ്രായേലി സേനയുടെ പിന്മാറ്റം അതോടൊപ്പം തന്നെ ഗസയുടെ പല ഭാഗങ്ങളിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കുടിയേറി അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് അവരെ മുഴുവനും വടക്കൻ ഗസയിലേക്കടക്കം തിരിച്ചു പോരാനുള്ള അവസരം ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉൾപ്പെടുന്നതാണ് ആ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ ഹമാസിൻ്റെ കൂടി താൽപ്പര്യ പ്രകാരം അല്ലെങ്കിൽ ഹമാസിൻ്റെ സമ്മർദ്ദ പ്രകാരം ബൈഡൻ ഉണ്ടാക്കിയിട്ടുള്ള കരട് നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാര്യവും അംഗീകരിക്കില്ല എന്ന് ഇപ്പോൾ ഹമാസ് പറയുകയാണ് അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾ സജീവമാക്കാൻ വേണ്ടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ പശ്ചിമയിലേ പശ്ചിമേഷ്യയിലേക്ക് തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഖത്തറിലേക്കും അതേപോലെ തന്നെ ഈജിപ്തിലേക്കും അതേപോലെ ഇസ്രായേലിലേക്കും ഈ ആൻ്റണി ബ്ലിങ്കൻ സന്ദർശിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആൻറ്റണി ബ്ലിങ്കിൻ ലാൻഡ് ചെയ്യുകയാണ് അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലെഗസിക്ക് അത് പ്രധാനമാണ് എന്ന് അവർ കണക്ക് കാരണം ഒരു ജനസൈഡ് ജോ ബൈഡൻ എന്നുള്ളതാണ് അമേരിക്കയിലെങ്ങും മുഴങ്ങിയിട്ടുള്ള ഒരു മുദ്രാവാക്യം ഈ വംശഹത്യക്ക് നേതൃത്വം നൽകുന്നതും അതിന് ഊന്നൽ നൽകുന്നതും അതിനെല്ലാവിധ സപ്പോർട്ട് നൽകുന്നതും ജോ ബൈഡൻ ആണ് എന്നുള്ള ഒരു മുദ്രാവാക്യം മുഴങ്ങുന്നു ആ ഒരു നിർദ്ദേശം ആ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഒഴിവാക്കണം വെടിനിർത്തിയ ഒരു പ്രസിഡന്റ് എന്ന ഒരു ഇമേജിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതേപോലെ തന്നെ കമല ഹാരിസിനും അടുത്ത പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനും വളരെ പ്രധാനമാണ് ഈ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെല്ലാമുള്ള ഒരു തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്